നമസ്കാരം. നമ്മുടെ MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചില അസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുവല്ലോ. പക്ഷേ അസ്ത്രങ്ങളെക്കുറിച്ച് പറയാം, ആയുധങ്ങളെക്കുറിച്ച് പറയാം, അതൊന്നും കേസല്ല. വേറെ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ അത് കേസാണ്, അകത്തു പോകും. ഇപ്പോഴും ഡോക്ടർ ഫസൽ ഗഫൂർ മാന്യനായി ചിരിച്ചുകൊണ്ട് മതേതരത്വം വിളമ്പിക്കൊണ്ട് നടപ്പുണ്ട്. നമ്മൾ ഈ വാർത്ത പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അസ്വസ്ഥത തോന്നിയേക്കാം, അല്ല തോന്നിയാലും തെറ്റു പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും ഇല്ലതാനും. ചില കാര്യങ്ങൾ ഈ മതം പറയരുത് അല്ലെങ്കിൽ മതവുമായി ഒന്നിനെയും ചേർത്ത് വെക്കരുത് എന്നൊക്കെ പറയുമെങ്കിലും ഒരു സാമൂഹ്യാവസ്ഥ ഒരു വിഭാഗം മതങ്ങൾക്ക് മാത്രം ഉതകുന്ന രീതിയിൽ, പ്രയോജനകരമായ രീതിയിൽ ഒരു വിഭാഗം മതങ്ങൾക്ക് മാത്രം എല്ലാവിധ പിന്തുണയും ആനുകൂല്യങ്ങളും അതിൻ്റെ സർക്കാരിൽ നിന്ന് വരെ എല്ലാം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ, ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നമ്മൾ അംഗീകാരം കൊടുക്കണം, അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം ഒക്കെ ശരി തന്നെ, നമ്മൾ അംഗീകരിക്കുന്നു. ആരാധന സ്വാതന്ത്ര്യമൊക്കെ തന്നെ എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും ഒരേപോലെ നിലവിലുള്ള നാടാണല്ലോ ഭാരതം. പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾ, ഭൂരിപക്ഷ ജനവിഭാഗം അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. എന്ത്, അവർക്ക് വേദനയില്ലേ? അവർക്ക് സങ്കടമില്ലേ? അവർക്ക് ദുഃഖങ്ങളില്ലേ? അവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഹൈന്ദവർക്കും മറ്റ് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അപ്പോൾ ഈ നേരത്തെ അസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, പുതിയ ഒരു അസ്ത്രം, അതായത് ആദ്യത്തെ അസ്ത്രം ഉദ്ഘാടനാസ്ത്രം, പലതരത്തിലുള്ള അസ്ത്രങ്ങളാണ് ഈ ജിഹാദി ഭീകരതയുടെ ഭാഗമായിട്ട് പല തരത്തിൽ അടിയിലൂടെയും മുകളിലൂടെയും ഒക്കെ വരുന്നത്. അതൊക്കെ ഒന്ന് കരുതിയിരിക്കണം എന്ന് കരുതി മാത്രം പറയുന്നതാണ്. ഇതിനകത്ത് മതമോ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തെ തകർക്കുന്ന ഒരു കാര്യവും പറയുന്നില്ല. കൃത്യമായ ഒരു കാര്യം മാത്രം, ഒരു അവസ്ഥാവിശേഷം മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. അതല്പം സങ്കടം തോന്നിയതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമാണ്. എറണാകുളത്ത് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ, നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരെയും പൗരപ്രമുഖരെയും നേതാക്കളെയും മന്ത്രിമാരെയും അതുപോലെ മത മേലധ്യക്ഷന്മാരെയും ഒക്കെ ക്ഷണിക്കുമല്ലോ ഉദ്ഘാടനത്തിനായിട്ട്. അതിന് ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല, ആ നാട്ടിലെ പൗരപ്രമുഖരെ എല്ലാം ക്ഷണിക്കും. പക്ഷേ എറണാകുളത്ത് നടന്ന ബിസ്മിയുടെ ഉദ്ഘാടനത്തിൽ 23 പേരായിരുന്നു വേദിയിലുണ്ടായിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരെ വിളിച്ചു. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒഴിവാക്കി. അത് പോകട്ടെ, പക്ഷേ കോൺഗ്രസിലെയും CPMലെയും ഹിന്ദു നേതാക്കളെ തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെ പോയവർ പറഞ്ഞതാണ്, നമ്മൾ കണ്ടില്ല. ഉദ്ഘാടന വേദിയിൽ മരുന്നിന് പോലും ഒരു ഹിന്ദു നേതാവിനെയോ ഒരു ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട ആരെയും കണ്ടില്ല. കഴിക്കുന്ന ഭക്ഷണത്തിലും ഉടുക്കുന്ന വസ്ത്രങ്ങളിലും മാത്രമല്ല ഹലാൽ സ്ഥാപനങ്ങളും വരുന്നു എന്നതിൻ്റെ ഒരു തെളിവായി വേണമെങ്കിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കാം എന്ന് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത നമ്മുടെ ചില സുഹൃത്തുക്കളാണ് പറയുന്നത്. കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തെ നരകമാക്കുന്ന ഇത്തരം നടപടികൾ നമ്മൾ കാണാതെ ഇരുന്നാൽ ഇനിയും അടുത്ത അസ്ത്രങ്ങൾ, ഉദ്ഘാടന അസ്ത്രങ്ങൾക്ക് പുറമേ മറ്റു പല അസ്ത്രങ്ങളും വരും, ഒരു സംശയവും വേണ്ട. എപ്പോൾ എങ്ങോട്ട് ഇനി അസ്ത്രമെയ്യണം എന്ന് ഫസൽ ഗഫൂർ ആയിരിക്കും ചിലപ്പോൾ തീരുമാനമെടുക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനിയും എത്ര അസ്ത്രങ്ങൾ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എത്ര അസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലുണ്ട് ഇവിടുത്തെ ഈ രാജ്യത്തെ തകർക്കാനായി, ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ അമ്പെയ്ത് വീഴ്ത്താനായി ഫസൽ ഗഫൂറിൻ്റെ കയ്യിൽ ഇനിയും അസ്ത്രമുണ്ടോ എന്ന് നമുക്കറിയില്ല. ജനങ്ങൾ കോടതിയുടെയും ഭരണഘടനയുടെയും ഒക്കെ മുകളിലാണ് എന്നുള്ള കാര്യം ഡോക്ടർ ഫസൽ ഗഫൂർ ചില സമയത്തൊക്കെ മറന്നുപോകുന്നു. ജനഹിതമാണ് ഇമ്പോർട്ടൻ്റ്, താങ്കളുടെ വാക്കുകൾ തന്നെ കടമെടുക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഈ പ്രിയ സുഹൃത്ത് കടമെടുത്തിരിക്കുന്നു. ജനങ്ങൾ ഇവിടായി ഇപ്പോഴുമുള്ള ഭൂരിപക്ഷം വരുന്ന ഇനിയും മരിക്കാത്ത ഹിന്ദുക്കൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അതവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മളത് പൂർണ്ണമായി വായിക്കുന്നില്ല. ഒരു രാജ്യത്തെ കള്ളപ്പണം കൊണ്ട് മുക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതിൻ്റെ വിഷമങ്ങളിൽ പലരും അസ്വസ്ഥരാണ് എന്ന ഒരു സത്യം കൂടി നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ ഈ വാർത്തയെ ഒരു പൊതു സ്വഭാവത്തിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ, അത്രയേ എടുക്കുന്നുള്ളൂ. നമ്മൾ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ. അപ്പം അത് പാഠമാക്കിയവർ, അത് മനസ്സിലാക്കിയവർ, അത് ചെറുപ്പം മുതലേ പഠിക്കുന്നവർ, ഇത്തരത്തിൽ എല്ലാവരെയും ഒരേ മനസ്സോടെ കാണാനും സ്നേഹത്തോടെ കാണാനും ശീലിക്കേണ്ടതല്ലേ? ഈ ബിസ്മി എന്ന സ്ഥാപനത്തിൽ മറ്റു മതസ്ഥർ കയറി സാധനങ്ങൾ വാങ്ങാറില്ലേ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളും മാത്രമല്ല അവിടെ കയറി സാധനം വാങ്ങുന്നത്, എല്ലാവരും വാങ്ങുന്നുണ്ട്. നിങ്ങൾ പരസ്യം നൽകുന്നത് എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാവരും കാണുന്നു. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും മുസ്ലിം അല്ലാത്ത അമുസ്ലിം ജനതയായിരിക്കും ചിലപ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാനെത്തുക. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ ഒരേ മനസ്സോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ കാണേണ്ട ഒരവസരത്തിൽ BJP യെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ഇപ്പോൾ ഇവരെ ഒഴിവാക്കിയതിൽ നമുക്ക് ദുഃഖമോ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ മനസ്സ്, ആ അവസ്ഥ, അത് ആ ഒരു സാമൂഹ്യ അവസ്ഥ ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം ഈ വിഷയത്തിൽ. ഇനി ഫസൽ ഗഫൂർ സാറിൻ്റെ കയ്യിൽ ഇനിയും അമ്പുണ്ടോ? ഇനിയും ഏതൊക്കെ തരത്തിലുള്ള അമ്പുകളാണ്? പ്ലാസ്റ്റിക് അമ്പാണോ, ഇരുമ്പമ്പാണോ, ബോംബാണോ, നമുക്കറിയില്ല. ഇനിയും പല അമ്പുകൾ
എവിടെയെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ താങ്കൾ എഴുതുകൊള്ളൂ. എന്തായാലും ഇങ്ങനെ അമ്പ ചെയ്തതുകൊണ്ടൊന്നും ഇവിടെ മതേതരത്വം തകരും, അല്ലെങ്കിൽ ഇവിടെ രാജ്യം ശിഥിലമാകും എന്നുള്ള പ്രതീക്ഷയൊന്നും താങ്കൾക്ക് വേണ്ട. അങ്ങനെ നമ്മളും പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായും. കാരണം ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ട്. കേരളത്തിലെ സർക്കാരിൻ്റെ കാര്യമല്ല പറയുന്നത്, കേരളത്തിലെ സർക്കാർ ഫസൽ ഗഫൂറിൻ്റെ തോളിൽ കയറ്റി നടക്കുന്ന സർക്കാരാണ്. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും എല്ലാവരെയും സമാന മനസ്കരായി, എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി തന്നെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഒരു പൊതുവായ ഒരു ഓർമ്മപ്പെടുത്തലായി നടത്തുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.